ഐഡിയാസ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര 2023 അവരുടെ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ 13/9/2023 നടത്തുവാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ നോട്ടീസ് നമുക്കൊന്ന് നോക്കാം. ഫ്യൂ ബി ടെക് മെറിറ്റ് ഫുൾ ഫീസ് ആർ ലേയിങ് വേക്കൻറ്റ് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഈവൻ ആഫ്റ്റർ. Hence, again a spot admission for keam rank holders will be held on 13th September, Wednesday at 11 a.m. In the absence of keam rank holders, non-keam rank holders will be considered. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളുടെ മോഡലിൽ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് 2 സീറ്റും മെക്കാനിക്കലിന് 9 സീറ്റുമാണ് വേക്കൻസി വന്നേക്കുന്നത്. അപ്പോൾ ഇതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് മെറിറ്റ് ഫുൾ ഫീസ് എന്നുള്ളത്. മെറിറ്റ് ഫുൾ ഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് മാനേജ്മെൻറ്റ് സീറ്റിനെയാണ് നമ്മൾ മെറിറ്റ് ഫുൾ ഫീസ് എന്ന് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇയർലി 75,000 ഫീസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് 2 പ്രാവശ്യമായിട്ട് അടക്കാൻ മോഡൽ സമ്മതിക്കാറുണ്ട്. അതായത് ചേരുന്ന സമയത്ത് പകുതി, അതിനുശേഷം സെം രജിസ്റ്റർ ചെയ്യുമ്പോൾ 6 മാസം കഴിയുമ്പോഴാണ് നമ്മുടെ ബിടെക്കിൻ്റെ അടുത്ത സെം വരുന്നത്. സോ ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ ബാക്കി പകുതിയും കൂടി കൊടുക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 2 പ്രാവശ്യമായിട്ട് അടക്കാനായിട്ട് ഈ ഒരു 75,000 സമ്മതിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും മാനേജ്മെൻറ്റ് സീറ്റാണ്. അതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിന് 2 സീറ്റും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 9 സീറ്റുമാണ് വന്നേക്കുന്നത്. അപ്പോൾ 13-ാം തീയതി നടക്കുന്ന ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ കീം റാങ്ക് ഹോൾഡേഴ്സിനെ പരിഗണിച്ചതിന് ശേഷം വീണ്ടും സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അവരുടെ ആബ്സെൻസിൽ കീം ക്വാളിഫൈ ആവാത്ത കുട്ടികളെയും പ്ലസ് ടു മാർക്കിൻ്റെ ബേസിൽ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നതാണ് എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ മോഡലിൽ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ കീം ക്വാളിഫൈ ആയിട്ടില്ല, 10th നല്ല മാർക്കുള്ള കുട്ടികളാണെങ്കിൽ അവരോട് പറയുക ഈ ഒരു സ്പോട്ടിൽ പങ്കെടുക്കാനായിട്ട് വേക്കൻസി ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കുന്നതായിരിക്കും എന്ന് പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ടേക്ക് കെയർ. അപ്പോൾ ഇവർ രജിസ്ട്രേഷൻ ഒന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് ഇടയ്ക്കൊന്നും നോക്കണം എന്തെങ്കിലും രജിസ്ട്രേഷൻ വരുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ, താങ്ക് യു.